ഈ ആഴ്ചത്തെ ഒരു കൗതുക വാർത്ത, CPM കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറി, വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുമായ സഖാവ് പി ജയരാജന് ഉണർവ് എന്ന ഒരു കൂട്ടായ്മ ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകനുള്ള അവാർഡ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഉണർവ് എന്ന കൂട്ടായ്മയുടെ പിന്നിലുള്ളത് IRPC എന്ന സംഘടനയാണ്. ഇനീഷ്യേറ്റീവ് ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നാണ് ഈ സംഘടനയുടെ പൂർണ്ണ ഈ IRPC പൂർണ്ണ രൂപം. ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഉപദേശക സമിതി ചെയർമാൻ സാക്ഷാൽ ജയരാജൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ജയരാജന് അവാർഡ് കൊടുക്കാനുള്ള ഉപദേശം നൽകിയതിൻ്റെ പ്രധാനപ്പെട്ട ആളും ജയരാജൻ തന്നെയാണ്. ജയരാജൻ തന്നെ അവാർഡ് തീരുമാനിക്കുന്നു, അത് ജയരാജൻ തന്നെ നൽകുകയും ചെയ്തു. അതും ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജയരാജൻ നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏതാണ്ട് തികഞ്ഞ ബോധ്യം തന്നെയുണ്ട്. അദ്ദേഹം നിലവിൽ തന്നെ 2 കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. മാത്രവുമല്ല, ഈ നാടിനെ നടുക്കിയ പല സംഭവങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ സാമാന്യം വളരെയധികം പ്രസിദ്ധി നേടിയിട്ടുള്ളതുമാണ്. അപ്പോൾ അങ്ങനൊരു ആളെ തന്നെ കണ്ടെത്തി ഈ അവാർഡിന് നിശ്ചയിച്ച ഈ ജൂറി അംഗങ്ങളെയും അതുപോലെ ഈ സംഘടനയുടെ മറ്റ് ഭാരവാഹികളൊക്കെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇതുപോലെയുള്ള അവാർഡുകൾ കൊടുക്കുന്നതോടെ ഇദ്ദേഹത്തിൻ്റെ താരമൂല്യം വർദ്ധിക്കുമെന്നും വടകരയിലെ ജനങ്ങൾ കൂട്ടക്കൂട്ടമായി പോളിംഗ് സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമ്മളും ആ പ്രതീക്ഷയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഇതുപോലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിക്കുള്ള അവാർഡ് സഖാവ് ജയരാജന് നേരത്തെ പ്രഖ്യാപിച്ചതായിരിക്കും ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ്. അതും ഇതുപോലെ തന്നെയുള്ള ഒരു സംഘടന തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആരാധകരും സ്തുതിഗായകരും യക്ഷകിന്നര ഗന്ധർവന്മാരും അടങ്ങിയ ഒരു സംഘടനയാണ് ഈ അവാർഡ് കൊടുത്തത്. അതും ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ആ അവാർഡും അദ്ദേഹം രണ്ട് കൈനീട്ടി സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് സ്വാധീനമുള്ള കൈനീട്ടി സ്വീകരിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇതുപോലെയുള്ള അവാർഡുകൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കും, അദ്ദേഹത്തെക്കുറിച്ച് നമുക്കുള്ള വിശ്വാസവും വർദ്ധിക്കും, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എന്താണ് നിർദോഷ സ്വഭാവത്തെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിലവിലുള്ള മതിപ്പ് വർദ്ധിക്കാൻ മാത്രമേ ഇതുകൊണ്ട് ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ അവാർഡ് പ്രഖ്യാപനത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലിങ്ങനെ യോഗ്യന്മാരായ ആളുകളെ കണ്ടുപിടിച്ച് അവരെയൊക്കെ പുരസ്കാരത്തിന് അർഹമാക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. അതിനാണ് സാധാരണക്കാർ അവാർഡ് മാഫിയ എന്ന് പറയുന്നത്. പല ആളുകൾക്കും അർഹരായ ആളുകളെ കണ്ടെത്തി പല സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള പല അവാർഡുകളും കൊടുത്തായിട്ട് നമുക്കറിയാം. അങ്ങനെയുള്ള അവാർഡുകൾ നാൾക്ക് നാൾ പെരുകട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന ആശംസ. ഇതുപോലെ ഈ